നമസ്കാരം ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ രണ്ടാമത്തെ പാഠഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങിയത് അതിലെ മൂന്നാല് കണക്കുകൾ ചെയ്തു അല്ലേ അപ്പോൾ പ്രധാനമായിട്ടും മൂന്ന് സമവാക്യങ്ങൾ ഫോർമുലാസ് ആണ് പഠിക്കേണ്ടത് ഏതൊക്കെയാണ് average is equal to sum of numbers by total number sum of numbers is equal to average into total number total number is equal to sum of numbers by average ഈ മൂന്ന് ഫോർമുലാസ് എപ്പോൾ ചോദിച്ചാലും കിട്ടും ശരാശരി is equal to ആകെ തുക by എണ്ണം ആകെ തുക സമം ശരാശരി into എണ്ണം എണ്ണം സമം ആകെ തുക by ശരാശരി ഈ മൂന്ന് സമവാക്യങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മൾ നാല് കണക്കുകൾ ചെയ്തു കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലേ ഇന്ന് പേജ് നമ്പർ 22 എടുക്കുക എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ അതിൽ ഒന്നാമത്തെ കണക്കാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ ദ നമ്പർ ഓഫ് ചിൽഡ്രൻ ഹൂ അറ്റൻഡഡ് ക്ലാസ് ഫ്രം മൺഡേ ടു ഫ്രൈഡേ ആർ 34, 35, 32, 33, 31 തിങ്കൾ മുതൽ വെള്ളി വരെ ക്ലാസ്സിൽ ഹാജരായ കുട്ടികളുടെ എണ്ണമാണ് ഓരോ ദിവസവും ആദ്യ ദിവസം 34 ചൊവ്വാഴ്ച 35 പിന്നെ ദിവസം 32, 33, 31 അങ്ങനെയാണ് ഓരോ ദിവസവും ഹാജരായ കുട്ടികളുടെ എണ്ണം വാട്ട് ഈസ് ദി ആവറേജ് നമ്പർ ഓഫ് ചിൽഡ്രൻ ഹു അറ്റൻഡഡ് ക്ലാസ് ഈച്ച് ഡേ എങ്കിൽ ഓരോ ദിവസവും ശരാശരി എത്ര കുട്ടികളാണ് ക്ലാസ്സിൽ വന്നിട്ടുണ്ടാവുക എന്നാണ് ചോദ്യം അപ്പോ ഇതില് ഓരോ ദിവസവും വന്ന കുട്ടികളുടെ എണ്ണം തന്നിട്ടുണ്ട് അതിൽ നിന്ന് നമുക്ക് സം ഓഫ് നമ്പേഴ്സ് ആകെ തുക ഈ തന്നിരിക്കുന്ന നമ്പറുകൾ കൂട്ടിയാൽ നമുക്ക് ആകെ തുക കിട്ടും ഞാൻ പറഞ്ഞു ഏത് കണക്കും ഈ ലെസണിൽ വന്നാൽ നമ്മൾ സമവാക്യം ഫോർമുലയുമായിട്ട് കമ്പയർ ചെയ്യണം മൂന്ന് വാക്കുകൾ മൂന്ന് ടേംസേ ഫോർമുലയിലുള്ളൂ ആവറേജ് സം ഓഫ് നമ്പേഴ്സ് ടോട്ടൽ നമ്പർ ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും മൂന്നാമത്തേതായിരിക്കും കണ്ടെത്തേണ്ടി വരിക അതേത് എന്തൊക്കെയാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം അപ്പോ ഇവിടെ അഞ്ച് ദിവസം മൺഡേ ടു ഫ്രൈഡേ എന്ന് പറഞ്ഞാൽ എത്ര ദിവസം ഉണ്ട് മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ അഞ്ച് ദിവസമുണ്ട് അപ്പോ ദിവസങ്ങളുടെ എണ്ണം ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ നിന്ന് അഞ്ച് കിട്ടി അല്ലേ തിങ്കൾ തൊട്ട് വെള്ളി വരെയുള്ള ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ദിവസങ്ങളുടെ എണ്ണം എത്രയാ അഞ്ചല്ലേ വരണേ അതെ ഇനി ഓരോ ദിവസവും വന്ന കുട്ടികളുടെ എണ്ണം പ്രത്യേകമായിട്ട് നമ്പറുകൾ തന്നിട്ടുണ്ടല്ലോ അതിൽ നിന്ന് അഞ്ച് ദിവസവും കൂടി ആകെ വന്ന കുട്ടികളുടെ എണ്ണം എങ്ങനെയാ കണ്ടെത്തുക ആ തന്നിരിക്കുന്ന നമ്പറുകൾ അങ്ങ് ആഡ് ചെയ്താ പോരെ അപ്പൊ സം ഓഫ് നമ്പേഴ്സ് എത്രയാന്നുള്ളത് കിട്ടില്ലേ ടോട്ടൽ നമ്പർ അഞ്ചാണെന്ന് കിട്ടിയില്ലേ അതിൽ നിന്ന് നമുക്ക് ആവറേജ് കണ്ടെത്തിക്കൂടെ അതായത് ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ എഴുതിയെടുക്കണ്ട കേട്ടോ മനസ്സിലാക്കറ്റൻഡ് ദി ക്ലാസ് മൺഡേ ടു ഫ്രൈഡേ എങ്ങനെയാക്കണ മൺഡേ തൊട്ട് ഫ്രൈഡേ വരെയുള്ള ദിവസങ്ങളിൽ ആകെ അറ്റൻഡ് ചെയ്ത കുട്ടികളുടെ എണ്ണം 34 + 35 + 32 - 33 - 31 അത് ആഡ് ചെയ്യല്ലേ ചെയ്യാം ഇത്ര കിട്ടാ 3, 1, 4, 4, 4, 8 ഇത്ര ആഡ് ചെയ്യുമ്പോ കിട്ടാ 5, 4, 9, 10, 15 165 എങ്ങാനുമാണോ കിട്ടുന്നത് അല്ലേ അപ്പൊ ആകെ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് മൺഡേ തൊട്ട് ഫ്രൈഡേ വരെ വന്ന കുട്ടികളുടെ എണ്ണം നമുക്ക് തന്നിരിക്കുന്ന സംഖ്യകൾ ആഡ് ചെയ്തപ്പോൾ 165 എന്ന് കിട്ടി നമ്പർ ഓഫ് ഡേയ്സ് മൺഡേ ടു ഫ്രൈഡേ എത്ര ഡേയ്സ് ഉണ്ട് നമ്പർ ഓഫ് ഡേയ്സ് ദിവസങ്ങളുടെ എണ്ണം 5 എന്നുള്ളതും കിട്ടി തിങ്കൾ മുതൽ വെള്ളി വരെ ക്ലാസ്സിൽ വന്ന ആകെ കുട്ടികളുടെ എണ്ണം അതാണ് മലയാള മീഡിയത്തിൽ കേട്ടോ അതായത് നമ്പർ ഓഫ് ഡേയ്സ് ദിവസങ്ങളുടെ എണ്ണം 5 ആണെങ്കിൽ എന്താണ് കാണേണ്ടത് ആവറേജ് നമ്പർ ഓഫ് ചിൽഡ്രൻ ആവറേജ് നമ്പർ ഓഫ് ചിൽഡ്രൻ ശരാശരി ഓരോ ദിവസവും വന്ന ശരാശരി കുട്ടികളുടെ എണ്ണം എന്നാണ് മലയാളത്തിൽ എഴുതുക കേട്ടോ
നമ്മൾ മനസ്സിലാക്കിയെടുക്കുക വേണ്ടോ എങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ എങ്ങനെയാ വരിക, ആവറേജ് കാണാൻ നമ്മളെ ഫോർമുല എഴുതി, സം ഓഫ് നമ്പേഴ്സ് ബൈ ടോട്ടൽ നമ്പർ. മലയാളം മീഡിയംകാരാണെങ്കിൽ ആകെ തുക ബൈ എണ്ണം എഴുതി, 165 ഹരിക്കണം 5. എത്രയാ തന്നെ 35 എന്നാണ് ആൻസർ കിട്ടുന്നത്. 35 എന്നല്ലേ കിട്ടണേ, 35 ആണോ, ഇല്ല തോന്നുന്നില്ലേ, 33 അല്ലേ ഹരിക്കുമ്പോ കിട്ടണത്. അതെ, 5-3 പ്രാവശ്യം 33 ആണ്. ഒരു ഓരോ ദിവസവും വന്ന ശരാശരി കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 33. അത്രേ ഉള്ളൂ നമുക്ക് ചെയ്യാനായിട്ട്. അപ്പൊ ചോദ്യം കണ്ടാൽ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്, ഏത് ഫോർമുലയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നത് മനസ്സിലാക്കുക വേണ്ടോ. ഓക്കേ, ഇത് മനസ്സിലായില്ലേ. അപ്പൊ ആകെ കുട്ടികളുടെ എണ്ണം കാണാൻ തന്നിരിക്കുന്ന ഓരോ ദിവസത്തെയും കുട്ടികളുടെ എണ്ണം കൂടി കൂട്ടിയപ്പോ 5 ദിവസവും വന്ന കുട്ടികളുടെ എണ്ണം 165 എന്ന് കിട്ടി. ദിവസങ്ങളുടെ എണ്ണം എങ്ങനെ കിട്ടി, മൺഡേ തൊട്ട് ഫ്രൈഡേ വരെയുള്ള ദിവസമാണെന്ന് പറഞ്ഞപ്പോൾ മൺഡേ ടു ഫ്രൈഡേ 5 ഡേയ്സ് ആണ്. അതിൽ നിന്ന് നമുക്ക് ആവറേജ് കാണാൻ ഫോർമുല യൂസ് ചെയ്ത് നമ്മൾ കണ്ടെത്തുകയാണ് ഉണ്ടായത്. ഓക്കേ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? സെക്കൻഡ് ക്വസ്റ്റ്യൻ, മജീദിന്റെ വീട്ടിലെ ചില മാസങ്ങളിലെ വൈദ്യുതി ഉപഭോഗം പട്ടികയിൽ കാണിച്ചിരിക്കുന്നു. എന്താണ് ചോദ്യത്തില്, ദ ടേബിൾ ഷോസ് ദ എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി യൂസ്ഡ് ഇൻ മജീദ്സ് ഹൗസ് ഫോർ സം മന്ത്സ്. ചില മാസങ്ങളിൽ ഉപയോഗിച്ച വൈദ്യുതിയുടെ അളവ്, നമുക്ക് വൈദ്യുതി ബില്ല് കറണ്ട് ബില്ല് കൊണ്ടുവരുമ്പോൾ ഓരോ ദിവസം എത്ര യൂണിറ്റ് ഉപയോഗിച്ചു, ഒരു മാസം അല്ലെങ്കിൽ 2 മാസം എത്ര യൂണിറ്റ് ഉപയോഗിച്ചു എന്നുള്ളത് അതിൽ കാണാൻ പറ്റും. അപ്പൊ ഓരോ മാസം ചില മാസങ്ങളിൽ ഉപയോഗിച്ച വൈദ്യുതിയുടെ യൂണിറ്റുകളാണ് ആ ടേബിളിലെ റൈറ്റ് സൈഡിൽ തന്നിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് എന്താണ്, ആ വീട്ടിൽ ഒരു മാസം ശരാശരി എത്ര യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്നു. അപ്പൊ 5 മാസം ഉപയോഗിച്ച വൈദ്യുതിയുടെ യൂണിറ്റിന്റെ അളവാണ് ടേബിളിൽ തന്നിരിക്കുന്നത്. ആണെങ്കിൽ ഒരു മാസം ഉപയോഗിച്ച ആവറേജ് ഇലക്ട്രിസിറ്റി യൂസേജ് എത്രയാണെന്നാണ് ചോദ്യം. ഒരു മാസം ഉപയോഗിച്ച ശരാശരി വൈദ്യുതിയുടെ യൂണിറ്റ് അളവ് എത്ര എന്നുള്ള ചോദ്യം. അതോടൊപ്പം ഒരു ചോദ്യം കൂടി ഉണ്ട്, എന്താ, ശരാശരിയേക്കാൾ കൂടുതൽ വൈദ്യുതി ഉപയോഗിച്ച മാസങ്ങൾ ഏതൊക്കെയാണ്. അത് ശരാശരി കണ്ടെത്തിയാലേ നമുക്ക് പറ്റുള്ളൂ അല്ലേ. അതായത് ശരാശരിയേക്കാൾ കൂടുതൽ ഏതൊക്കെയാണ് ഉപയോഗിച്ചത് എന്നുള്ളത് നമുക്ക് ആവറേജ് കണ്ടെത്തിയാൽ ആ നമ്പറിനേക്കാൾ കൂടുതൽ ഏതൊക്കെ ദിവസങ്ങളാണ് ഉപയോഗിച്ചതെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് എങ്ങനെയാണ് കണ്ടെത്താൻ പറ്റുക, ഏതൊക്കെ രീതിയിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ആദ്യം തന്നെ നമുക്ക് ഈ 5 മാസവും കൂടി ആകെ ഉപയോഗിച്ച വൈദ്യുതിയുടെ അളവ്, മജീദ് ഉപയോഗിച്ച ആകെ വൈദ്യുതിയുടെ അളവ് കണ്ടെത്തണ്ടേ. അതല്ലേ നമ്മളുടെ ഫോർമുലയിലെ സം ഓഫ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ടോട്ടൽ ഇലക്ട്രിസിറ്റി യൂസേജ് ഫോർ 5 മന്ത്സ് അല്ലേ. 5 മാസത്തെയും കൂടി ടോട്ടൽ, 5 മാസവും കൂടി ആകെ ഉപയോഗിച്ച ഇലക്ട്രിസിറ്റിയുടെ അളവ് അല്ലെങ്കിൽ യൂണിറ്റ് എത്രയാന്നുള്ളത് എങ്ങനെയാണ് കാണാ. 85 + 90 + 75 + 82 + 78 ഇതെല്ലാം കൂടി കൂട്ടിയാലല്ലേ 5 മാസവും കൂടി ആകെ ഉപയോഗിച്ച എന്തിന്റെ അളവ്, ഇലക്ട്രിസിറ്റിയുടെ അളവ് നമുക്ക് കിട്ടുള്ളൂ. അത് ആഡ് ചെയ്തപ്പോ എത്രയാ കിട്ടിയത്, 410 യൂണിറ്റ് എന്ന് കിട്ടി. അതായത് ജനുവരി മുതൽ മെയ് വരെയുള്ള 5 മാസങ്ങളിലെ ആകെ മജീദ് ഉപയോഗിച്ച ഇലക്ട്രിസിറ്റി ആകെ എത്ര യൂണിറ്റ് ആണെന്നുള്ളത് കാണാൻ തന്നിരിക്കുന്ന അളവുകളെല്ലാം കൂടി കൂട്ടി. ഓക്കേ, ഇനി എത്ര മാസത്തെയാണ് തന്നിരിക്കുന്നത്, മാസങ്ങളുടെ എണ്ണം എങ്ങനെയാ വരിക, ടോട്ടൽ നമ്പർ എങ്ങനെയാ വരിക. ടോട്ടൽ നമ്പർ നമ്മളുടെ ഫോർമുലയിലെ എണ്ണം എത്രയാ, എണ്ണം എത്രയാണ് വരുന്നത്, എണ്ണം നമ്മുടെ ഫോർമുലയിലുള്ള എണ്ണം ആകെ തുക ബൈ എണ്ണം ഇല്ലേ. അതെങ്ങനെയാ, ജനുവരി തൊട്ട് മെയ് വരെ എത്ര മാസം ഉണ്ട്, 5 മാസമാണുള്ളത്. അപ്പൊ എങ്ങനെയാണ് ആവറേജ് കണ്ടെത്തുക, ശരാശരി ഒരു മാസം ഉപയോഗിച്ച ശരാശരി വൈദ്യുതിയുടെ അളവ് സം ഓഫ് നമ്പേഴ്സ് ബൈ ടോട്ടൽ നമ്പർ അല്ലേ ഫോർമുല. ആകെ തുക ബൈ എണ്ണം, ആകെ തുക എത്ര കിട്ടി, 410. എപ്പോഴും ഫോർമുല എഴുതണട്ട പ്രോബ്ലത്തില്, ഇതറിയാൻ വേണ്ടിട്ട് ടീച്ചർ എങ്ങനെയാ ചെയ്യേണ്ടതെന്നാണ് കാണിച്ചു തരുന്നത്. 410 / 5 അല്ലേ സം ഓഫ് നമ്പേഴ്സ്, ആകെ ഉപയോഗിച്ച വൈദ്യുതിയുടെ അളവ് 410. ടോട്ടൽ നമ്പർ എണ്ണം 5 മാസത്തെയാണ് തന്നിരിക്കുന്നത്, 5 ആണ് ചെയ്തത്. അപ്പൊ എത്ര കിട്ടി, നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോ
110 divides 5. 8 5s are 14. 10. 2 5s are 10. Subtract 0. 0. 82 units. ആണ് ഓരോ മാസവും ഉപയോഗിച്ച ശരാശരി ആവറേജ് ഇലക്ട്രിസിറ്റി യൂസേജ് ആണ് ഓരോ മാസവും ഉപയോഗിച്ചത് കിട്ടി. അതാണ് ആദ്യത്തെ ചോദ്യം. പിന്നെ ഒരു ചോദ്യം കൂടി ഉണ്ടല്ലോ, അതിലെന്താ? വിച്ച് ആർ ദ മന്ത്സ് ഓൺ വിച്ച് യൂസേജ് ഈസ് മോർ ദാൻ ദി ആവറേജ്. എന്താണ് ശരാശരിയേക്കാൾ ആവറേജിനേക്കാൾ കൂടുതൽ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്ത മാസങ്ങൾ ഏതൊക്കെ? അപ്പോ നമുക്ക് ആവറേജ് 82 ആണ് കിട്ടിയത്. 82നേക്കാൾ കൂടുതൽ ഏതൊക്കെയാണ്? ജനുവരി മാസം ഉണ്ട് അല്ലെ, ജനുവരി 85 അല്ലേ. പിന്നെയോ ഫെബ്രുവരി, ഫെബ്രുവരി മാസവും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഫെബ്രുവരി മാസത്തെയും കൂടുതലാണ്. പിന്നെയോ പിന്നെ ഇല്ല, പിന്നെ 82 ആണ് കറക്റ്റ്. അതല്ലേ ഉള്ളൂ. അപ്പൊ രണ്ട് മാസമാണ് ആവറേജിനേക്കാൾ. അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് താഴെ എഴുതുക വേണ്ടു. ജനുവരിയും ഫെബ്രുവരിയും മാസങ്ങളിലാണ് ശരാശരിയേക്കാൾ കൂടുതൽ വൈദ്യുതി ഉപയോഗിച്ചത് എന്ന് പറഞ്ഞിട്ട് ഒരു സെന്റൻസ് എഴുതുക വേണ്ടു കേട്ടോ. ഇപ്പൊ മനസ്സിലായില്ലോ എങ്ങനെയാ ചെയ്തതെന്നുള്ളത്. ഓക്കേ, മൂന്നാമത്തെയും നാലാമത്തെയും ചോദ്യം ഹോംവർക്ക് ആയിട്ട് ചെയ്യാണ് വേണ്ടത്. എങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ളത് ടീച്ചർ പറഞ്ഞുതരാം. നോക്കൂ, ദ വെയ്റ്റ്സ് ഓഫ് പ്ലെയേഴ്സ് ഇൻ എ ടീം ആർ 68 കിലോഗ്രാം, 72, 80, 70, 60, 70. അതായത് ഒരു ഗ്രൂപ്പിലുള്ള കളിക്കാരുടെ വെയിറ്റ് ആണ് തന്നിരിക്കുന്നത്. എത്ര ആൾക്കാരുണ്ട് എന്നുള്ളത് ആ അളവുകൾ തന്നത് എണ്ണി നോക്കി അറിയാം. എന്താണ് 68, 72, 80, 70, 60, 70. അപ്പൊ എത്ര കളിക്കാരുണ്ട് ആ ഗ്രൂപ്പില്? 6 ആൾക്കാരുടെ വെയിറ്റ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ എണ്ണം എന്ന് പറയുന്നത് 6. അത് പ്രത്യേകമായിട്ട് അതിൽ തന്നിട്ടില്ല, അത് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടതാണ് കേട്ടോ. അപ്പൊ ആ ടീമിലെ 6 പ്ലെയേഴ്സ് ആണ് ഉള്ളത്. ഓരോ പ്ലെയറിന്റെയും വെയിറ്റ് തന്നിരിക്കുന്നു അതിൽ. എങ്കിൽ ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദ ആവറേജ് വെയിറ്റ് ഓഫ് എ പ്ലെയർ ഇൻ ദ ടീം. എങ്കിൽ ആ ടീമിലുള്ള ഓരോരുത്തരുടെയും ആവറേജ് വെയിറ്റ് എത്രയാണ്, അതായത് ആവറേജ് കണ്ടെത്താനാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ആവറേജ് കണ്ടെത്താനുള്ള ഫോർമുല, ശരാശരി കാണാൻ ആകെ തുക ബൈ എണ്ണം, സം ഓഫ് നമ്പേഴ്സ് ബൈ ടോട്ടൽ നമ്പർ. ഹൗ ടു ഫൈൻഡ് ഔട്ട് ദ സം ഓഫ് നമ്പേഴ്സ്, ആകെ തുക എങ്ങനെയാ കണ്ടെത്തുക? ആ തന്നിരിക്കുന്ന വെയിറ്റുകൾ എല്ലാം കൂടി കൂട്ടിയാൽ ആകെ ഈ 6 പേരുടെയും കൂടി ആകെ വെയിറ്റ് കിട്ടും. എണ്ണം എത്രയാണ്? 6. ആ കൂട്ടി കിട്ടിയ സംഖ്യയെ 6 കൊണ്ട് ഹരിച്ചാൽ എത്രയാണോ ഉത്തരം കിട്ടുന്നത്, അതാണ് ആവറേജ് വെയിറ്റ്, ശരാശരി തൂക്കം. മനസ്സിലായല്ലോ, അത് ഹോംവർക്ക് ചെയ്യണം. അടുത്തത് നാലാമത്തെ നോക്കൂ. ദ ടോട്ടൽ ഇൻകം ഓഫ് എ മാൻ ഈസ് 8. ടോട്ടൽ ഇൻകം ഓഫ് എ മാൻ ഇൻ 8 ഡേയ്സ് ഈസ് 1840. ഒരാളുടെ 8 ദിവസത്തെയും കൂടി ആകെ സാലറി, ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ആകെ ശമ്പളം 1840 ആണെങ്കിൽ ഓരോ ദിവസത്തെയും അയാളുടെ പെർ ഡേ എന്ന് വെച്ചാൽ യഥാർത്ഥം അതിലൊരു പുതിയ വാക്കുകളുണ്ടോ? വാട്ട് ഈസ് ഹിസ് ആവറേജ് ഇൻകം പെർ ഡേ? പെർ ഡേ എന്ന് വെച്ചാൽ എന്താ, ഒരു ദിവസത്തെ ആവറേജ് ഇൻകം എത്ര? അപ്പൊ 8 ദിവസത്തെയും കൂടി ഇൻകം തന്നിട്ടുണ്ടെങ്കിൽ ഒരു ദിവസത്തെ കാണാൻ എന്ത് ചെയ്യണം? ആവറേജ് കണ്ടെത്തല്ലേ വേണ്ടേ. എങ്ങനെയാണ് സം ഓഫ് നമ്പേഴ്സ് ബൈ ടോട്ടൽ നമ്പർ? ഇതിൽ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്, 8 ദിവസത്തെയും കൂടി ആകെ സാലറി 1840 ആണ് തന്നിട്ട്. അപ്പൊ നമുക്ക് കൂട്ടേണ്ട കാര്യമില്ല. സം ഓഫ് നമ്പേഴ്സ് അഥവാ ആകെ തുക എന്ന് പറയുന്നത് 1840 ആണ്. ഈ ദിവസങ്ങളുടെ എണ്ണം എത്രയാ? 8 ആണ്. അപ്പൊ എണ്ണം എന്ന് പറയുന്നത്, ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് 8. അത് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടുമല്ലോ. അപ്പൊ ആ രണ്ട് പ്രോബ്ലംസ് ഹോംവർക്ക് ചെയ്തിട്ട് വരണം, മൂന്നാമത്തെ നാലാമത്തെ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വിച്ച് ഈസ് ബെറ്റർ, വിച്ച് ഈസ് ബെറ്റർ എന്നുള്ള ഹെഡിങ്ങിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വിച്ച് ഈസ് ബെറ്റർ എന്നുള്ളതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വിച്ച് ഈസ് ബെറ്റർ, ഏതാണ് മെച്ചം? അതാണ് അടുത്ത ചോദ്യം. ചോദ്യം എന്താണ്? ഔസേബ് ആൻഡ് അബു ഗ്രോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോക്കനട്ട് ട്രീസ്. Ausep has 20 trees and Abu has 18. See how many coconuts each got last year. Which kind gives more coconuts? അത് വരെയാണ് ആ ചോദ്യം. അപ്പൊ ആ ചോദ്യം എഴുതേണ്ടത് ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് ആ ചോദ്യം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ആ നോട്ടിലേക്ക് പകർത്തേണ്ടതാണ്, ഇപ്പോഴല്ല, ക്ലാസ് കഴിഞ്ഞതിന് ശേഷം കേട്ടോ. അത് വരെയാണ് ക്വസ്റ്റ്യൻ. എന്താണ് മലയാള മീഡിയക്കാരുടെ ഔസേപ്പിനും അബുവിനും വ്യത്യസ്ത ഇനം തെങ്ങുകളാണ് ഉള്ളത്. ഔസേപ്പിന് 20 തെങ്ങുകളും അബുവിന് 18 തെങ്ങുകളും
രണ്ടു പേർക്കും കഴിഞ്ഞ വർഷം കിട്ടിയ തേങ്ങയുടെ കണക്ക് നോക്കൂ എന്ന് പറഞ്ഞിട്ട് ആ ടേബിളാണ്. ഏത് ദിനം തെങ്ങിൽ നിന്നാണ് കൂടുതൽ തേങ്ങ കിട്ടുന്നത്? Which kind gives more coconuts? അതുവരെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, അപ്പൊ അതെങ്ങനെയാണ് ചെയ്യേണ്ടത്? നമ്മൾ എങ്ങനെയാ ചെയ്യുക? ഓരോരുത്തരുടെയും വേറെ വേറെ ആയിട്ട് നമുക്ക് കണ്ടെത്തേണ്ടി വരും. അതായത് ഹൗസ് വൈഫിന് കിട്ടുന്ന ആകെ തേങ്ങയുടെ എണ്ണം നമുക്ക് ജനുവരി മാസം, ഏപ്രിൽ, ഓഗസ്റ്റ്, നവംബർ, നാല് മാസത്തെ കണക്കാണ് തന്നിട്ടുള്ളത്. ഹൗസ് വൈഫിന് ഉള്ള ആകെ തെങ്ങുകളുടെ എണ്ണം തന്നിട്ടുണ്ട് 20 ആണെന്ന്, അബുവിന്റെ ആകെ 18 എണ്ണം തന്നിട്ടുണ്ട്. അപ്പോ നമ്മൾ കണ്ടെത്തേണ്ടത് എന്താ? ഹൗസ് വൈഫിന്റെയാണ് ആദ്യം കണ്ടെത്തേണ്ടത്. ഹൗസ് വൈഫിന്റെ ഓരോ തെങ്ങിൽ നിന്ന് കിട്ടുന്ന ആവറേജ് കോക്കനട്ട്സ് എത്രയാണെന്നുള്ളത് കണ്ടെത്തും. അപ്പോ ടോട്ടൽ നമ്പർ ഓഫ് കോക്കനട്ട്സ് ആണ് നമുക്ക് ആദ്യം കണ്ടെത്തുന്നത് അല്ലെ. അതായത് എല്ലാ മാസത്തെയും കൂടി ആകെ എത്ര തേങ്ങയാണ് കിട്ടുന്നത് എന്നുള്ളത് എങ്ങനെയാ കാണാ? ഓരോ മാസവും കിട്ടുന്ന തേങ്ങയുടെ എണ്ണം അവിടെ തന്നിട്ടിട്ട് അതെല്ലാം കൂടി കൂട്ടിയാ പോരെ. അതായത് 160 + 280 + 200 + 260 ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ ആകെ കിട്ടുന്ന ഹൗസ് വൈഫിന് കിട്ടുന്ന തേങ്ങയുടെ എണ്ണം കിട്ടുമല്ലോ. അപ്പൊ അത് എത്രയാ കിട്ടണേ എന്നുള്ളത് നോക്കി നോക്കി നമ്മൾ ആഡ് ചെയ്തു. ആഡ് ചെയ്തപ്പോ നമുക്ക് എത്രയാണ് ആൻസർ കിട്ടിയത്? എത്ര ആൻസർ കിട്ടുക നോക്കൂ. ആഡ് ചെയ്ത് നോക്കി നോക്ക. 160, 280, 200, 260, 0, 2 balance അല്ലെ. 900 ആണോ കിട്ടുന്നത്? ആണോ 900 അല്ലേ കിട്ടുന്നത്? യെസ്. അപ്പൊ 900 കിട്ടി ആകെ കിട്ടുന്ന തേങ്ങയുടെ എണ്ണം 900 ആണ്. അത് എത്ര തേങ്ങിൽ നിന്നാണ് കിട്ടുന്നത് എന്നുള്ളത് നോക്കണം നമ്മൾ കേട്ടാ. എത്ര തേങ്ങിൽ നിന്നാ? നമ്പർ ഓഫ് കോക്കനട്ട് ട്രീസ് അല്ലേ. നമ്പർ ഓഫ് ട്രീസ്, ഹൗസ് വൈഫിന്റെ നമ്പർ ഓഫ് ട്രീസ് ആകെ എത്രയുള്ളൂ? 20 തെങ്ങുകളേ ഉള്ളൂ. ആ 20 തെങ്ങിൽ നിന്നും കിട്ടുന്ന ആകെ തേങ്ങയുടെ എണ്ണമാണ് 900. എങ്കിൽ ആവറേജ് ഓരോന്നും ഓരോ തേങ്ങയിൽ നിന്നും ഓരോ തെങ്ങിൽ നിന്നും കിട്ടുന്ന ആവറേജ് എത്രയാ? എന്താണ് സം ഓഫ് നമ്പേഴ്സ്? 900 ബൈ ടോട്ടൽ നമ്പർ ഓഫ് ട്രീസ് 20. 900-നെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ എത്രയാ വരുന്നത്? 4, 80, 100, 5, 11. അപ്പൊ എത്ര കിട്ടി നമുക്ക് ആൻസർ? 45 എന്ന് കിട്ടി. അപ്പൊ ഹൗസ് വൈഫിന് കിട്ടുന്ന ആവറേജ്, ഓരോ തെങ്ങിൽ നിന്നും കിട്ടുന്ന ആവറേജ് തേങ്ങയുടെ എണ്ണം, തേങ്ങകളുടെ എണ്ണം 45 എന്ന് കിട്ടി. എങ്ങനെയാ കിട്ടിയത് മനസ്സിലായല്ലോ. ഓരോ മാസവും ഉള്ള ഒന്നിടവിട്ടുള്ള മാസങ്ങളിലുള്ള തേങ്ങകളുടെ എണ്ണം ആ ടേബിളിൽ തന്നിരിക്കുന്നു. അപ്പൊ മൊത്തം അവന് കിട്ടുന്ന തേങ്ങയുടെ എണ്ണം നമ്മൾ എല്ലാ സംഖ്യകളും കൂടി കൂട്ടി അപ്പൊ 900 എന്ന് കിട്ടി. നമ്പർ ഓഫ് ട്രീസ്, ഹൗസ് വൈഫിന്റെ പറമ്പിലുള്ള ആകെ തെങ്ങുകളുടെ എണ്ണം എത്രയാന്നുള്ളത് തന്നിരിക്കുന്നു. അത് എത്രയാ ചോദ്യത്തിൽ തന്നെ തന്നിട്ട്? 20. അപ്പൊ നമുക്ക് സം ഓഫ് നമ്പേഴ്സും കിട്ടി, ടോട്ടൽ നമ്പറും കിട്ടി. അതിൽ നിന്ന് നമ്മൾ ഓരോ തെങ്ങിൽ നിന്നും കിട്ടുന്ന ആവറേജ് കോക്കനട്ട്സിന്റെ എണ്ണം എത്രയാന്നുള്ളത് സം ഓഫ് നമ്പേഴ്സ് ബൈ ടോട്ടൽ നമ്പർ എന്നുള്ള ഫോർമുല ഉപയോഗിച്ച് 45 എന്നാണ് കിട്ടിയത്. ഇതേപോലെ തന്നെ നമുക്ക് എന്ത് എഴുതണം? അബുവിന്റെയും എഴുതണം അല്ലേ. അപ്പൊ അബുവിന്റെ എങ്ങനെയാ എഴുതുക? അബുവിന്റെ നമ്മൾ എഴുതാൻ പോകണം കേട്ടോ. ഇതുപോലെ ടോട്ടൽ നമ്മൾ ആദ്യം കണ്ടെത്താൻ പോകും. അബുവിന്റെ ടോട്ടൽ ഇതേപോലെ തന്നെ ആഡ് ചെയ്യല്ലേ വേണ്ടത്? 200, 264, 240, 160 ഇത് ആഡ് ചെയ്യാണ് ചെയ്യണം കേട്ടോ. 860 ആണോ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്? 6, 4, 10, 16, 1 balance, 2, 4, 6, 8. 860 ആണ് ടോട്ടൽ കിട്ടിയത് കേട്ടോ. അത് കഴിഞ്ഞത് ടീച്ചർ ഇതേപോലെ കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. അബുവിന്റെ 860 ആണ് അബുവിന്റെ പറമ്പിലുള്ള കിട്ടുന്ന ആകെ തേങ്ങകളുടെ എണ്ണം, തേങ്ങയുടെ എണ്ണം. അബുന് എത്രയാണ് നമ്പർ ഓഫ് ട്രീസ് എത്രയാ? നമ്പർ ഓഫ് ട്രീസ് അബുന് എത്ര വന്നു? 18 തെങ്ങുകളെ ഉള്ളൂ അബുവിന്റെ പറമ്പില്. 18 തെങ്ങുകളിൽ നിന്നാണ് അവന് എത്ര കിട്ടിയത്? 860. അപ്പൊ ആവറേജ് എങ്ങനെ കാണും? സം ഓഫ് നമ്പേഴ്സ് ബൈ ടോട്ടൽ നമ്പർ, അതായത് 860 by 18 ഡിവൈഡ് ചെയ്ത് നോക്കി. 860 by 18 എത്ര കിട്ടും?
48 അല്ലേ വരുന്നത്. അപ്പൊ ശരാശരി കിട്ടുന്നത് അബുവിന് 18 തെങ്ങിൽ നിന്ന് 48 ആണ് കിട്ടുന്നത്. അപ്പൊ ആരുടെയാണ് മെച്ചം? അബുവിന്റെ ആണോ അതോ ഔസേപ്പിന്റെ ആണോ ആകാൻ കൂടുതൽ കിട്ടുന്നത്? അബുവിനല്ലേ കിട്ടുന്നത്. അപ്പൊ നമ്മുടെ ഒരു സെന്റൻസ് എന്തായാലും അബോ അബൂസ് കോവനന്റ് ട്രീസ് ഗിവ് ബെറ്റർ യീൽഡ് അല്ലെ. അബുവിന്റെ ആണ് കൂടുതൽ മെച്ചമായിട്ട് നമുക്ക് കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് ഒരു സെന്റൻസ് അങ്ങ് എഴുതി തീർത്താൽ മതി. അപ്പൊ എങ്ങനെയാന്ന് മനസ്സിലായല്ലോ. നമ്മൾ ആകെ ഉള്ളത് ആകെ തെങ്ങുകളുടെ എണ്ണം ആഡ് ചെയ്ത് കണ്ടെത്തി. നമ്പർ ഓഫ് ട്രീസ് ചോദ്യത്തിൽ തന്നിരിക്കുന്നു, അതിൽ നിന്ന് ആകെ ഉള്ളതിനെ നമ്പർ ഓഫ് ട്രീസ് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ ഹൗസ് ഹെൽപ്പിന്റെ കിട്ടി. അതേ മെത്തേഡ് തന്നെ അബൂന്റെ ചെയ്ത് എന്നിട്ട് ആ ആൻസറുകൾ കമ്പയർ ചെയ്തപ്പോ അബൂന്റെ ആണ് കൂടുതൽ ബെറ്റർ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഓക്കെ, ഇനി പേജ് നമ്പർ 23 എടുക്കൂ. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് പിന്നെ ചെയ്യാറുള്ളത്. എന്താണ് ഇതിപ്പോ മനസ്സിലായത്? അബൂന്റെ ഹൗസ് ഹെൽപ്പിന്റെ ഒക്കെ നന്നായിട്ടാണ് നന്നെടുക്കണത്, എഴുതി പഠിക്കണം കേട്ടോ. എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഒന്നാമത്തെ പേജ് നമ്പർ 23 ഒന്നാമത്തെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നോക്കൂ, ഡ്യൂറിംഗ് ദി ഫോറസ്റ്റ് ഫസ്റ്റ് സെലിബ്രേഷൻ ടു ഡിവിഷൻസ് ഓഫ് ക്ലാസ് 5 ഡിസൈഡഡ് ടു പ്ലാന്റ് ട്രീസ് ആസ് എ ഹരിത ക്ലബ് ആക്ടിവിറ്റി. എന്താ പറയണത്? വനമഹോത്സവത്തിന്റെ ഭാഗമായിട്ട് ഹരിത ക്ലബിന്റെ നേതൃത്വത്തിലെ 5ാം ക്ലാസ്സിലെ 2 ഡിവിഷൻ 5A 5B 2 ഡിവിഷനിലെ കുട്ടികള് മരം വെച്ച് പിടിപ്പിക്കാനായിട്ട് തീരുമാനിച്ചു. 35 children of class 5A planted 245 saplings. എന്താണ്? 5A ആകെ കുട്ടികളുടെ എണ്ണം 35 ആണ്. എല്ലാവരും കൂടി നട്ട മര തൈകളുടെ എണ്ണം എത്രയാണ്? 245 ആണ്. പിന്നെയോ, ക്ലാസ് 5B 30 children of class 5B planted 240. എങ്കിൽ 5B യിലുള്ള ആകെ കുട്ടികളുടെ എണ്ണം 30 ആണ്. അവരെല്ലാവരും കൂടി വെച്ച തൈകളുടെ എണ്ണം സാപ്ലിംഗ്സിന്റെ എണ്ണം 240 ആണ്. ഓൺ ദ ബേസിസ് ഓഫ് ആവറേജ് നമ്പർ ഓഫ് സാപ്ലിംഗ്സ് പ്ലാന്റഡ് പെർ കിഡ് വിച്ച് ഡിവിഷൻ ഡിഡ് എ ബെറ്റർ ജോബ്? എങ്കിൽ ഒരു കുട്ടി നട്ട തൈകളുടെ ശരാശരി എണ്ണം ഏത് ക്ലാസ്സിലായിരിക്കും മെച്ചം അല്ലെങ്കിൽ കൂടുതൽ ഉണ്ടാവുക എന്നാണ് ചോദ്യം. അപ്പൊ തൊട്ട് മുമ്പത്തെ ഹൗസേപ്പിന്റെയും അബുന്റെയും ചെയ്ത അതേപോലെ തന്നെ ഇവിടെ 2 ക്ലാസ്സുകളാണ്, 5A 5B. 5A യിലുള്ള ആകെ സാപ്ലിംഗ്സ് നട്ട സാപ്ലിംഗ്സിന്റെ എണ്ണം, ചെടികളുടെ എണ്ണം, തൈകളുടെ എണ്ണം തന്നിട്ടുണ്ട്. 5A യിലുള്ള ആകെ കുട്ടികളുടെ എണ്ണവും തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ 5B യിലും 5A അതുപോലെ 5B ഈ 2 ക്ലാസ്സിലെ നമ്മൾ കണ്ടെത്തിയിട്ട് അതിലെ ആവറേജ് ഏതാണോ മെച്ചം അവരാണ് കൂടുതൽ നട്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെ ടോട്ടൽ സാപ്ലിംഗ്സ് നമുക്ക് 5A യിൽ ഓൾറെഡി തന്നിട്ടുണ്ട്, 245. നമ്പർ ഓഫ് സ്റ്റുഡൻസ് തന്നിട്ടുണ്ട്, എന്താണ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് 5A യിൽ? എത്രയാ? 35. അതിൽ നിന്ന് നമുക്ക് ആവറേജ് ഒരു കുട്ടി നട്ട തൈകളിലെ ആകെ എണ്ണം നമുക്ക് എന്ത് എഴുതാം? 245 by 35 എന്ന് നോക്കിയിട്ട് കണ്ടെത്താൻ സാധിക്കില്ലേ? ആവറേജ് കണ്ടെത്താൻ സം ഓഫ് നമ്പേഴ്സ് ബൈ ടോട്ടൽ നമ്പർ. സം ഓഫ് നമ്പേഴ്സ് ഓൾറെഡി ചോദ്യത്തിൽ തന്നിട്ടുണ്ട്, 5A യില് ആകെ നട്ട ചെടികളുടെ എണ്ണം 245 ആണ്. ബൈ ടോട്ടൽ നമ്പർ എന്നുള്ളത് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്, 5A യിലുള്ള ആകെ കുട്ടികളുടെ എണ്ണം എത്ര? 35. അതാണ് താഴെ ഡിനോമിനേറ്ററിൽ എഴുതേണ്ടത്. 245 divides 35 എത്രയാണെന്ന് നമ്മൾ നോക്കി. അപ്പൊ എത്ര കിട്ടി? 7. അതായത് ഒരു കുട്ടി നട്ട തൈകളുടെ ശരാശരി എണ്ണം 7 എന്ന് കിട്ടി. അതേപോലെ തന്നെ നമുക്ക് 5B യിലും കണ്ടെത്താൻ സാധിക്കും. ടോട്ടൽ നമ്പർ ഓഫ് സാപ്ലിംഗ്സ് 240 ആണ്. നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് എത്ര വരും? നമ്പർ ഓഫ് സ്റ്റുഡൻസ് 30 അല്ലെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് വരുന്നത്. എങ്കിൽ ആവറേജ് നമുക്ക് ഇതിൽ നിന്ന് കണ്ടെത്താൻ പറ്റുമല്ലോ. എന്താ ആവറേജ് വരിക? സം ഓഫ് നമ്പേഴ്സ് ബൈ ടോട്ടൽ നമ്പർ ആണ്. ആകെ തുക ബൈ എണ്ണം അല്ലേ ശരാശരി വരണേ. ആകെ തുക എത്ര വന്നു? 240 എണ്ണം 30. അപ്പൊ എത്രയാ വരണേ? 8. അപ്പൊ 5A യില് ഒരു കുട്ടി നട്ട തൈകളുടെ ശരാശരി എണ്ണം 7 ആണ്.
ഫൈവ് ബിയില് ഓരോ കുട്ടിയും നട്ട പെർ കിഡ് എന്ന് പറഞ്ഞാൽ ഓരോ കുട്ടിയും എന്നാണ് അർത്ഥം കേട്ടോ. നട്ട തൈകളുടെ എണ്ണം 8. അപ്പൊ ഏത് ക്ലാസ്സാണ് ബെറ്റർ? 5B ആണ് ബെറ്റർ. കൂടുതൽ എണ്ണം നട്ടത് 5B അല്ലേ. അപ്പൊ അവസാനം നമുക്ക് സെന്റൻസ് എഴുതണം 5B ആണ് ബെറ്റർ ജോബ്, അവരാണ് കൂടുതൽ തൈകള് നട്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ രണ്ട് ഹോംവർക്ക് തന്നിട്ടുണ്ട്. ഇനി സെക്കൻഡ് വൺ നോക്കൂ. ക്വസ്റ്റ്യൻ: ദ ടേബിൾ ഷോസ് ദി നമ്പർ ഓഫ് മെമ്പേഴ്സ് ആൻഡ് ദി എമൗണ്ട് ഓഫ് വാട്ടർ യൂസ്ഡ് ഇൻ എ മന്ത് ഓഫ് 3 ഹൗസ് ഹോൾഡ്സ്. താഴെ തന്നിരിക്കുന്ന ടേബിളിൽ ഓരോ ഹൗസ് ഹോൾഡും, അതായത് 3 വീടുകളിലെ അംഗങ്ങളുടെ എണ്ണവും അവരുപയോഗിച്ച ഒരു മാസം ഉപയോഗിച്ച വെള്ളത്തിന്റെ അളവുമാണ് താഴെ ടേബിളിൽ തന്നേക്കുന്നത്. 3 വീടുകള്, 3 നമ്പർ ഫാമിലീസ് ആണ്. ആദ്യത്തെ ഫാമിലി 6 മെമ്പേഴ്സ് ആണ്, അവരുപയോഗിച്ച വാട്ടർ യൂസേജ് എത്രയാണ് ക്വാണ്ടിറ്റിയും തന്നിട്ടുണ്ട്. അതുപോലെ നെക്സ്റ്റ് വീട്ടിലെ 4 അംഗങ്ങൾ അവരുപയോഗിച്ചത്, പിന്നത്തേല് 5 അംഗങ്ങൾ അവരുപയോഗിച്ച വെള്ളത്തിന്റെ അളവ് തന്നിരിക്കുന്നു. ചോദ്യം എന്താണ്? ഹൗ മച്ച് വാട്ടർ ഡിഡ് 1 പേഴ്സൺ ഇൻ ദ ഫസ്റ്റ് ഹൗസ് ഹോൾഡ് യൂസ് ഓൺ ആവറേജ്. ആദ്യത്തെ ഫാമിലിയില് ഓരോരുത്തരും ഉപയോഗിച്ച ആവറേജ് വാട്ടർ യൂസേജ് എത്ര, അതായത് ഓരോരുത്തരും ഉപയോഗിച്ച ശരാശരി വെള്ളത്തിന്റെ അളവ് എത്ര എന്നുള്ളതാണ് ചോദ്യം. എങ്ങനെയാ കണ്ടെത്തുക? ആ ഫാമിലിയിലുള്ള ആകെ അംഗങ്ങളുടെ എണ്ണം 6 എന്ന് തന്നിട്ടുണ്ട്. 6 പേരും കൂടി ആകെ ഉപയോഗിച്ച വെള്ളത്തിന്റെ അളവ് 18,000 എന്ന് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഒരാൾ ഉപയോഗിച്ച വെള്ളത്തിന്റെ അളവ്, അതായത് ആവറേജ് സം ഓഫ് നമ്പേഴ്സ് ബൈ ടോട്ടൽ നമ്പർ ആണ്. അപ്പോൾ 18,000 by 6 എന്നുള്ളത് കണ്ടെത്തിയാൽ നമുക്ക് ആദ്യത്തെ ഫാമിലി ഉപയോഗിച്ച ആവറേജ് വാട്ടർ യൂസേജ് എത്രയാണെന്നറിയാം. പെർ ഹെഡ് ഓരോരുത്തരും എത്ര ഉപയോഗിച്ചു എന്നുള്ളത് അറിയാം. വാട്ട് എബൌട്ട് ദി അതർ ഹൗസ് ഹോൾഡ്സ്? ഇന്നത്തെ ചോദ്യം അതാണ്. എന്താണ് മറ്റ് ഫാമിലീസ്? ആദ്യത്തിലേ കണ്ടുള്ളൂ, രണ്ടാമത്തെയും മൂന്നാമത്തെയും ഫാമിലീസ് ഇതുപോലെ തന്നെ ഓരോരുത്തരും ഉപയോഗിച്ച ശരാശരി വെള്ളത്തിന്റെ അളവ് എത്ര, ആവറേജ് എത്രയാണെന്നാണ് ചോദ്യം. ഇതേപോലെ തന്നെ നമുക്ക് കണ്ടെത്തിക്കൂടെ സെക്കൻഡ് ഫാമിലിയും തേർഡ് ഫാമിലിയുടെയും? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടി, ഒരു തേർഡ് ക്വസ്റ്റ്യൻ, അതിൽ തന്നെ സബായിട്ട് തേർഡ് ക്വസ്റ്റ്യൻ ഉണ്ട്. അക്കോർഡിംഗ് ടു ദീസ് ഫിഗേഴ്സ്, ഇതനുസരിച്ച് ഓരോരുത്തരും കൂടുതൽ വെള്ളം ഉപയോഗിച്ചത് ഏത് വീട്ടിലാണ്? ഇൻ വിച്ച് ഹൗസ് ഹോൾഡ് യൂസ്ഡ് മോസ്റ്റ് വാട്ടർ പെർ പേഴ്സൺ, എങ്കിൽ ഏത് വീട്ടിലാണ് കൂടുതൽ വെള്ളം ഓരോരുത്തരും, ഓരോരുത്തരെയും ബേസ് ചെയ്തിട്ട് കൂടുതൽ വെള്ളം ഉപയോഗിച്ചത് ഏത് വീട്ടിലാണ് എന്നുള്ളത് കണ്ടെത്താൻ അത് ഹോംവർക്ക് ആയിട്ട് ചെയ്തിട്ട് വരണം കേട്ടോ. സെക്കൻഡ് വൺ, അപ്പൊ ആദ്യത്തെ ഫാമിലിയുടെ ആവറേജ് കാണണം, സെക്കൻഡ് ഫാമിലിയുടെ ആവറേജ്, തേർഡ് ഫാമിലിയുടെ ആവറേജ് കണ്ടെത്തുക. എന്നിട്ട് ഏത് ഫാമിലി ആവറേജ് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് ഈ മൂന്നിലും ഏതാണെന്ന് നോക്കി ആ ഹൗസ് ഹോൾഡ് ആണ് കൂടുതൽ വാട്ടർ യൂസേജ്, ശരാശരി കൂടുതൽ വെള്ളം ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് എഴുതാനും പറ്റണം. ഓക്കെ, അപ്പൊ ആ സെക്കൻഡ് ക്വസ്റ്റ്യനും ഹോംവർക്ക് ആയിട്ട് ചെയ്തിട്ട് വരിക. അപ്പൊ ഈ ഇന്നത്തെ ക്ലാസ്സിൽ 3 ഹോംവർക്ക് ആണ്, തൊട്ട് മുമ്പത്തേല് 3 and 4 പിന്നത്തെ എക്സസൈസിൽ സെക്കൻഡ് 1 ഹോംവർക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് ചെയ്ത് ഓ ക്ലാസ് നന്നായിട്ട് മനസ്സിലാക്കി അന്നെടുക്കേണ്ടത് എഴുതി പഠിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.